Udah enggak? Jadi കുറച്ചും കൂടെ ഒന്ന് വാടണം, ചൂടാറി കിട്ടണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഏഹ് അടാ, ഞങ്ങൾ ഇതുപോലെ വെള്ളമായി ഇങ്ങനെ നിൽക്കണം അല്ല ഇങ്ങനെ. അപ്പോൾ അട ചിക്കനൊക്കെ ഉണ്ടാ, നല്ല വന്നിട്ടുണ്ട്. ഇത് കറി കാണാൻ നല്ല ചുവപ്പ് കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഏവർക്കും വില്ലേജ് ഫുഡ് ആൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ വിത്ത് വെജിറ്റബിൾ, ഒരു മസാല ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. നമുക്ക് വെജിറ്റബിളും കൂടി രണ്ടും കൂടെ കുട്ടികളെ വയറ്റിൽ എങ്ങനെ എത്തിക്കാൻ, കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം, കൂടുതൽ മസാല കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു അറബിക്ക് ഒരു അത് പിന്നെ അറബിക്ക് ഇന്ത്യൻ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് എന്താണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി സെലക്ട് ചെയ്താലേ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പം നോട്ടിഫിക്കേഷൻ്റെ കുറവാണ്, എന്താ അറിയില്ല, വ്യൂസിന് കുറച്ച് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പുതുതായിട്ട് വരുന്നവരൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സുഖമൊന്നും ചോദിക്കണ്ടേ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഓയിലാണ് നല്ലത്, അത്ര മതി. അപ്പം നമ്മൾ കട്ടകൾ ഇതിൽ ആഡ് ചെയ്യണത് വെണ്ടക്ക, പിന്നെ ഉരുളൻകിഴങ്ങ്. ഇത് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെണ്ടയ്ക്ക് ഉരുളങ്ങും ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മൾ മക്കളെ വയറ്റിലെത്തിക്കാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെയെന്ന് പറഞ്ഞത് ഇത് കണ്ട, നമ്മൾ വലിയ ഉള്ളി നമ്മൾ ഉപയോഗിക്കണില്ല, ചെറിയ ഉള്ളിയാണ് കണ്ട, ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അതേമാതിരി വെളുത്തുള്ളി കുറച്ചുണ്ട്. അപ്പം അതേമാതിരി കുറച്ച് ഇഞ്ചി, ഒരു അഞ്ചെട്ട് പച്ചമുളക്, കുറച്ച് കരിവേപ്പ്. ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു 15 ചെറിയ ഉള്ളിയാണ്, അതുമാതിരി ഒരു 4 കുടം വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. കോഴി 1 കിലോ കോഴിയിലേക്കുള്ള സാധനമാണ്. പിന്നെ വെണ്ടക്ക ഇത് കണ്ട, 1/2 കിലോ വെണ്ടക്കയാണ്. പിന്നെ അതുമാതിരി ഒരു 250 ഉരുളൻകിഴങ്ങ്. ഇതാണ് ഇതിലുള്ള സംഭവം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ജീരകമാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കണേ. ചെറിയ ജീരകം, പട്ട, ഏലക്ക, ക്രാമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനിട്ട് കൊടുക്കുക. ഇവ കരിയാം, അതായത് ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ പട്ട, ഏലക്ക 1/6 ഏലക്ക ഗ്രാമ്പു, പിന്നെ വേണ്ടത് ഇതാണ്, 1 നുള്ള് മല്ലിമണി, 1 നുള്ള് കുരുമുളക്. ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കണ്ട, ചെറിയ ഉള്ളി. ഞാൻ അളവൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി. അപ്പം തന്നെ നമുക്ക് കരിവേപ്പ് ഇട്ട് കൊടുക്കാം, പച്ചമുളക്. ഇത്തരം സാധനങ്ങൾ ആണ് ചെയ്യണത്. അതിലിപ്പോൾ നമ്മൾ ഒന്നും വലിയൊരു കേടോ കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ചും കൂടി ഒന്ന് വാടണം, ഒരു ചുവപ്പ് നിറം കൊണ്ട് വരണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, ചെറിയ ഉള്ളി, അതേമാതിരി വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. കംപ്ലീറ്റ് ഹെൽത്തിയുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പം നമുക്കും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ വളരെ നല്ല സംഭവമാണ് ഇതിൻ്റെ സൂപ്പ്, അതായത് ഗ്രേവി. നമുക്ക് വലിച്ചു കുടിക്കാം. ഇനിയിപ്പോൾ കറിയിലൊക്കെ നല്ല
നല്ല ചോറൊക്കെ ചോറിലൊക്കെ ഇട്ടിട്ട് നല്ല കുഴച്ച് കഴിക്കാൻ ഭയങ്കര രസമായി. അപ്പം ഇത് കൂടുതൽ മസാല കാര്യങ്ങൾ നമ്മളിപ്പോൾ മുളകിട്ടതായാലും തേങ്ങ അരച്ചതായാലും അങ്ങനെ കുറേ മസാലകൾ വരുന്നുണ്ടല്ലോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചിക്കനും വെജിറ്റബിളും താളിച്ചത് എന്ന് വരെ പറയാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ നോക്കണ്ടേ എങ്ങനെ ഉണ്ടെന്നുള്ള നോക്കാമല്ലോ. ഇത് കണ്ടാണ്ട് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഒരു ചിക്കൻ വാങ്ങാൻ കുറച്ച് വെജിറ്റബിൾ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഇപ്പം ഒരു ടേസ്റ്റ് കിട്ടുന്ന ഈ ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയാണ്. നമ്മൾ ഒന്നര കിലോ ചിക്കനാണ്. അപ്പോൾ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയും മസാലയാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഈ ഒരൊറ്റ മസാലയാണ് നമ്മൾ ഇടുന്നുള്ളൂ ഇതിൽ. ഇതിപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കടന്നിട്ട് നല്ല ഇങ്ങനെ ഇതാക്കുക, വറവാക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വറവാക്കുക. അപ്പോൾ ഇത് ഒന്ന് വറുത്ത് കരിയാൻ സമ്മതിക്കരുത്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടെടുക്കാം. ചിക്കൻ ഉണ്ട് അങ്ങനത്തെ വലിയ പീസ്, നമ്മളെ ബിരിയാണിക്കൊക്കെ വെട്ടുന്ന പോലെ വലിയ പീസാക്കിയിട്ട് ഞാൻ ചെയ്തത് അല്ലേ. വലിയ പീസാക്കി ഇതുപോലെ ചെയ്യണം. ഇതുപോലെ ഈ മസാലകളൊക്കെ ചിക്കൻ്റെ പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. എപ്പോഴല്ല ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മസാലകളൊക്കെ ഒന്ന് കുടിക്കട്ടെ. അത് ഒന്ന് അടച്ച് വെക്കണം. ഇപ്പം മസാലകളൊക്കെ ഒന്ന് കുടിക്കണം. അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യണം. കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പ് കൊടുക്കും. ഉപ്പ് അറിയാമല്ലോ ആ രൂപത്തിൽ ഒത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് എന്താ പറയുക, ഞാനൊരു മാഗി ക്യൂബ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അതൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാഗി ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണം മതി, ഒരു കിലോയ്ക്ക് ഒറ്റ എണ്ണം മതി. അപ്പോൾ ഇനി എന്ന് വെച്ചത് മൂടി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് അലക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇതിൽ പിടിച്ച് ഇതെന്താന്ന് വെച്ചാൽ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം അവനാൻ എത്ര ഗ്രേവി വേണ്ട അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അതാ ഞാൻ ഇപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ച് ഇല്ലേ, ഇത്ര വെള്ളം മതി. നമ്മളാ വെണ്ടയ്ക്കും ഉരുളൻകിഴങ്ങും ഒക്കെ മുങ്ങി നിൽക്കാനുള്ള ഒരിത് ഇത് കണ്ട ഈ രൂപത്തിലാണ് ഇത് ഇത് വരുള്ളൂ. കൂടുതൽ കട്ടിയൊന്നും ഉണ്ടാവില്ല കണ്ടോ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സൂപ്പ് മാതിരിയാണ് ഇത് ഉണ്ടാകുക. പക്ഷേ ഇത് കഴിച്ചു നോക്കണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ടാവും. അപ്പം ഒരു തള ചിക്കൻ ഒരു തള തളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഈ ഉരുളൻകിഴങ്ങും വെണ്ടയ്ക്കും ഒക്കെ ഇട്ടെടുക്കുക. അതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളി കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നമ്മൾ ചിക്കന് ഒരു തള തളച്ച് അപ്പോൾ ഒരു തള തളച്ചതോടുകൂടി നമ്മൾ വെണ്ടയ്ക്കും ഉരുളൻകിഴങ്ങും തക്കാളി എല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങളൊന്ന് പരീക്ഷ നോക്കി. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോരയുണ്ട്. ഇത് ഇത് ചിക്കനും വെണ്ടയ്ക്കും ഉരുളങ്കിഴങ്ങൊന്നും കൂടുതൽ ഇല്ല കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഇനി ചിക്കൻ്റെ വേവ് അറിയാമല്ലോ, വെണ്ടയ്ക്കൻ്റെ ഉരുളങ്കേൻ്റെ ഒക്കെ വേവ് അറിയാമല്ലോ. പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. ഒരു 20 മിനിറ്റ് കേട്ടോ, അത്രേ വേണ്ടുള്ളൂ. ഇനി
വേണ്ട ഇത് ഇപ്പം ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് വേവണം കുറച്ചുകൂടി ഒരു അഞ്ച് മിനിറ്റ് വേവും കൂടി ഉണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് കൂടുതൽ ഇതായിട്ട് നിൽക്കില്ല കണ്ട ഇങ്ങനെ ഈ ലെവലിലെ നിൽക്കുള്ളൂ നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ കണ്ട ചിക്കനൊക്കെ വെന്ത് ഉരുളൻകിഴങ്ങ് അതേപോലെ നമ്മളെ വെണ്ടക്ക കാര്യങ്ങളൊക്കെ വെന്ത് കണ്ട ഇതിൻ്റെ ചിക്കനസ് ഇത്രയേ ഉള്ളൂ കണ്ടാണ് ഇതിന് കൂടുതലൊന്നും വേണ്ട നല്ല ഏകദേശമൊക്കെ വെന്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കറിയൊക്കെ ഒന്ന് ചൂടാറി കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ ഞങ്ങൾ ഇതുപോലെ വെള്ളം ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ നല്ല ചൂടാണ് എന്താ നല്ല വെന്തിട്ടുണ്ട് അല്ലേ ഉഷാറായി വെന്തിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ എന്താ ചിക്കനൊക്കെ ഉണ്ടാ നല്ല വെന്തിട്ടുണ്ട് ഇത് കറി കാണാൻ നല്ല ചുവപ്പ് കളറൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ സൂപ്പ് കണ്ടങ്ങൾ ഇതുണ്ടല്ലേ ഇതുണ്ടോ ഈ സൂപ്പ് നല്ല ചെറിയൊരു കൊഴുപ്പുണ്ടാവും വെണ്ടക്ക ഒക്കെ വെണ്ടയ്ക്കും ഉരുളങ്ങേൻ്റെ ഒക്കെ ഇതാണ് ഇതിലുള്ള ഒരു എന്താ പറയുക ഉദ്ദേശം ഇതിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി എന്നിട്ട് നിങ്ങൾ ഇന്ന് കമൻ്റ് ചെയ്യും നമ്മളൊന്ന് കഴിച്ചു നോക്കി അല്ലേ ഞാൻ അങ്ങനെ ആക്കുള്ളൂ മനസ്സിലേ സൂപ്പറാണല്ലോ പൊടിയാണ് നല്ല നന്നായിട്ടുണ്ട് ബാക്കി പറഞ്ഞു ചിക്കനും എന്താ പറയുക വെജിറ്റബിളും ഒക്കെ തന്നെ കുട്ടികൾ ചിക്കനാന്ന് കരുതി വെജിറ്റബിളും കഴിച്ചു വയ്ക്കോളൂട്ടോ സത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തും ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ ഒക്കെ ഓരോ ടിപ്പുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ഉണ്ടാക്കി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഷെയർ ചെയ്ത് എടുക്കാം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല ഉണ്ടാക്കി നോക്കുക അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്സലാമു അലൈക്കും